നമസ്കാരം. സ്വരാജും ജ്യോതികുമാർ ചാമക്കാലയുടെ പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്ന പ്രസ്താവനയുമാണ് ഇന്നത്തെ വിഷയം. ആദ്യകാലങ്ങളിൽ പോളണ്ടിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ തന്നെ തല കുനിച്ച് അസ്വസ്ഥരായി മറുപടിയില്ലാതെ ഉഴറിയിരുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെയൊരവസ്ഥയിൽ സ്വരാജിനെ ഇരുത്താനും സ്വരാജിനെ തോൽപ്പിച്ച സന്തോഷത്തിൽ ഒന്ന് ആർമാദിക്കാമെന്നും ഒക്കെ കരുതിയ ചാമക്കാലയെയാണ് സ്വരാജ് സോളിഡാരിറ്റിയെക്കുറിച്ചും അലക്സാണ്ടർ ക്വസനിയവിസ്കിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് വിരട്ടിക്കളഞ്ഞത്. ഈ പ്രസ്താവനയും അതിനുള്ള സ്വരാജിന്റെ മാസ് മറുപടിയുമാണ് കേരളം ഒന്നാകെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു സന്ദേശം എന്ന് പറഞ്ഞ പഴയൊരു സിനിമയുണ്ട്, അതിനകത്ത് പിന്നെ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗുണ്ട്, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോരുതെന്ന്. പോളണ്ടിനെ കുറിച്ചൊക്കെ പറയുന്ന പഴയ ഒരു സിനിമാ ഡയലോഗാണ്, നമുക്ക് വേണമെങ്കിൽ അത് തന്നെ ചർച്ച ചെയ്യാം. പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം പോയപ്പോഴാണ് ആ സിനിമ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ആ അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ലെക്വലേസ് ഒക്കെ പിന്നെ ഗ്ഡാൻസ്ക തുറമുഖത്തേക്ക് മടങ്ങേണ്ടി വന്നു. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ യുവ കമ്മ്യൂണിസ്റ്റ് നേതാവ് അലക്സാണ്ടർ കോസ്നോവ്സ്കി അവിടെ അധികാരത്തിൽ വന്നു. പോളണ്ടിൽ എത്ര മഴ പെയ്തിരിക്കുന്നു, എത്ര മാറ്റം വന്നിരിക്കുന്നു, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാന്നേ. 91-ൽ ഇറങ്ങിയ സിനിമയുടെ ഡയലോഗ് ഒന്നും ഇപ്പൊ പറയല്ലേ, അതിനൊക്കെ ശേഷം കാലം ഒരുപാട് മാറി. ഇനി കുറച്ച് ചരിത്രം പരിശോധിക്കാം. 1991 സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ ശ്രീനിവാസൻ തിരക്കഥ എഴുതി മലയാള സിനിമയിലെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ചലച്ചിത്രമാണ് സന്ദേശം. മലയാളികൾ ഇരുകൈയും നീട്ടി ഏറ്റെടുത്ത ചിത്രം തികച്ചും അരാഷ്ട്രീയവാദപരമാണ്. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളെ ഒരുപോലെ ചോദ്യം ചെയ്ത് ആക്ഷേപഹാസ്യത്തിൽ ഊന്നിയ ഒരു സിനിമ. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 10 നീണ്ട ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ട്രേഡ് യൂണിയൻ സംഘടനയായ സോളിഡാരിറ്റിയുടെ നേതാവ് ലെക് വലേസ അധികാരത്തിൽ വന്നതിന്റെ തൊട്ടടുത്ത വർഷമാണ് ഈ സിനിമയുടെ പിറവി. തീർച്ചയായും സമകാലിക രാഷ്ട്രീയത്തെ വിമർശനാത്മകമായി ചിത്രീകരിക്കുമ്പോൾ സിനിമയിൽ ഇത്തരമൊരു പ്രയോഗം ഉപയോഗിച്ചതിൽ ശ്രീനിവാസനെ തെറ്റുപറയാനാകില്ല. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം പോളണ്ടിലെ രാഷ്ട്രീയ സാഹചര്യം മാറി മറഞ്ഞതിനു ശേഷവും ഈ ഒരു പരാമർശം ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് സന്ദേശത്തിൽ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ചാമക്കാലയെ പോലുള്ളവർക്ക് ലോക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് കാണിക്കുന്നത്. പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കുന്നതിനായി മുതലാളിത്ത ശക്തികൾ ഊതി വീർപ്പിച്ചു കൊണ്ടുവന്ന ഒരു ബലൂണായിരുന്നു സോളിഡാരിറ്റിയും ലെക് വലേസിയും എന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ ജനത 5 ലെക് വലേസിയെ ഗഡാൻസ്ക തുറമുഖത്തിലേക്ക് തിരിച്ചയച്ച് പോളണ്ടിലെ ജനങ്ങൾ അവരുടെ തെറ്റ് തിരുത്തി. അടുത്ത തിരഞ്ഞെടുപ്പിൽ യുവ കമ്മ്യൂണിസ്റ്റ് നേതാവ് അലക്സാണ്ടർ കാസിനിയോവ്സ്കി അധികാരത്തിലെത്തി. സമാധാന നോബൽ കൊടുത്ത് സഹായിച്ച സ്വീഡിഷ് അക്കാദമിക്കും $500,000,000,000 സമ്മാനിച്ച അമേരിക്കക്കും ശക്തമായ പിന്തുണയുമായി പിന്നിൽ അണിനിരുന്ന പോൾ 2 മാർപ്പാപ്പയ്ക്കുമൊന്നും സോളിഡാരിറ്റിയെയും ലെക് വലേസയും സംരക്ഷിക്കാനായില്ല എന്നത് ചരിത്രം. എല്ലാവരും തള്ളിപ്പറഞ്ഞ സോളിഡാരിറ്റിയിൽ നിന്നും 2006 സ്ഥാപകനായ ലെക് വലേസ തന്നെ രാജിവെച്ച് പുറത്തുപോയി. ഇത്തരത്തിൽ പോളണ്ടിൽ സംഭവിച്ചതൊന്നും കേരളത്തിൽ ആരും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞതായി ഭാവിച്ചിട്ടില്ല. പിന്നീട് പല സാഹചര്യങ്ങളിൽ ഈ പരാമർശം പലരും പ്രയോഗിച്ച് രസിക്കുകയും കേട്ട് ചൂളുകയും ചെയ്തു. ഈ നിരയിലെ അവസാനത്തെ സംഭവമായി നമുക്കിതിനെ കാണാം. കാരണം സ്വരാജ് പൊളിച്ചെഴുതിയതോടെ മലയാളികൾ പോളണ്ട് ചരിതം കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞു. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ രാഷ്ട്രീയത്തെ ഇത്രയധികം മോശമായി ചിത്രീകരിച്ചിട്ടുള്ള മറ്റൊരു സിനിമ ഇല്ലെന്ന് പറയാം. അരാഷ്ട്രീയവാദത്തിന്റെ അങ്ങേയറ്റമാണ് സന്ദേശം പറഞ്ഞു വെക്കുന്നത്. കേരളത്തിലെ വോട്ടർമാരെ ഒന്നടങ്കം മണ്ടന്മാരെന്നും ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ അത് പ്രകടമാണെന്നുമൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ പ്രസ്താവിച്ച വ്യക്തിയാണ് പ്രശസ്ത തിരക്കഥാകൃത്തും അഭിനേതാവുമൊക്കെയായ ശ്രീനിവാസൻ. ഇവിടെയുള്ള ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ 10 വികസന കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് 5 ഭരിച്ച് ബാക്കി വകയിരുത്തുന്ന തുക മുഴുവൻ കൈയിട്ട് വാരി ജീവിക്കുകയാണെന്നുമൊക്കെ അടച്ചാക്ഷേപിക്കുന്ന ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയിൽ നിന്നും സന്ദേശം പോലൊരു സിനിമാ കഥ പറഞ്ഞതിൽ സംശയത്തിന് സ്ഥാനമില്ല. ജനങ്ങളെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിവുള്ള സിനിമ പോലൊരു മാധ്യമത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഇതുപോലെ രാഷ്ട്രീയ അരാജകത്വം വിളിച്ചു പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. വ്യക്തതയില്ലാത്ത നിലപാടുകളുമായി ഇടയ്ക്കിടെ കളം മാറി ചവിട്ടിക്കൊണ്ട് മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീനിവാസന്റെ പ്രധാന വിനോദം. ഏതായാലും ശ്രീനിവാസൻ പൊള്ളത്തരങ്ങൾ മലയാളികൾ ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞു. ചാമക്കാല എടുത്തിട്ട് സ്വരാജ് പൊളിച്ചെടുക്കിയതോടെ സന്ദേശം സിനിമയിലൂടെ മലയാളി മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ പോളണ്ടിന്റെ കഥയും ഇതോടെ അവസാനിക്കുന്നു.